ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശങ്കർ. സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ടി യു ആക്ടിമോ സ്കീമിനെ സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവനും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ടിമോ സ്കീം പൂർണ്ണമായിട്ടും കളയണം, പഴയ രീതിയിൽ തന്നെ ഇനി എൻട്രികൾ കൊടുക്കണം, സ്ഥിര നിയമനങ്ങൾ വരണം, അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ നൽകണം എന്നീ സംബന്ധിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവാക്കൾ ഇപ്പോൾ നിരത്തിലിറങ്ങി മറ്റ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അക്രമങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹോം ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. അതായത് രണ്ട് വർഷത്തെ ഏജ് റിലാക്സേഷൻ അവർക്ക് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ആക്ടിവ് സ്കീമിന് 17 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. പക്ഷേ ഇത് 23 വയസ്സ് വരെയുള്ളവർക്കായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഏജ് ഉയർത്തിയിരിക്കുകയാണ്. അത് പക്ഷേ ഒരു ടൈം ഒരു സമയത്തേക്ക് മാത്രമാണ്, ഒരു റിക്രൂട്ട്മെൻ്റ് റാലിക്ക് മാത്രമാണ്. അതായത് ഈ ഒരു വരാൻ പോകുന്ന ഫസ്റ്റ് റിക്രൂട്ട്മെൻ്റ് റാലിക്ക് മാത്രമായിരിക്കും ഈ ഒരു ഏജ് റിലാക്സേഷൻ ലഭിക്കുക. അതും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് റിക്രൂട്ട്മെൻ്റ് റാലി നടക്കാത്തതുകൊണ്ടാണ് നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും യുവാക്കൾ അടങ്ങുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം അവർക്ക് അവരുടെ ആവശ്യം ടി ഒ ഡി പൂർണ്ണമായിട്ടും, അതായത് ആക്ടിമോ സ്കീം പൂർണ്ണമായിട്ടും മാറ്റുക, പഴയ രീതിയിൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് റാലികൾ നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻസ് 23 വയസ്സ് വരെ, ഓൾറെഡി ഇന്ത്യൻ ആർമി 23 വയസ്സ് വരെ ആയിരുന്നു ഏജ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നുമാണ് ഏജ് റിലാക്സേഷൻ വരേണ്ടതെന്നാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഈ ഒരു ഏജ് റിലാക്സേഷനെ സംബന്ധിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇനിയും ഈ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ മുന്നോട്ട് പോകാനാണ് സാധ്യതകളേറെ. നമുക്ക് ഇനിയും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ അറിയിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഇതുതന്നെയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഇസ് മീ ജയശങ്കർ സൈനിങ്.